ഹായ്, എന്റെ പേര് രമ്യ. ഞാൻ ഇഗ്നാറ്റ് സ്കിൽ അക്കാഡമിയിലെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനിലെ ബാച്ച് നമ്പർ CH31A സ്റ്റുഡന്റ് ആയിരുന്നു. ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ഇഗ്നൈറ്റ് വഴി എനിക്കൊരു ജോലി കിട്ടി. ഇപ്പോ ഞാൻ മലങ്കര മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റലിലെ പേഷ്യന്റ് റിലേഷൻ കോർഡിനേറ്റർ ആണ് എന്റെ ഡെസിഗ്നേഷൻ വന്നിരിക്കുന്നത്. അതിന് ഇഗ്നൈറ്റ് വഴിയാണ് എനിക്ക് ആ ജോലി കിട്ടിയത്. എന്റെ ഇന്റേൺഷിപ്പും ഇവിടെ തന്നെ മലങ്കര ഹോസ്പിറ്റലിൽ തന്നെയായിരുന്നു. അപ്പൊ ഇഗ്നൈറ്റ്, ഇനി ഇഗ്നൈറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഞാൻ ഇഗ്നൈറ്റ് അറിഞ്ഞത് എന്റെ ഫ്രണ്ട് വരെയാണ് ഞാൻ ഇഗ്നൈറ്റിനെ കുറിച്ച് അറിയുന്നത്. അപ്പൊ അങ്ങനെ നമ്മൾ ഇഗ്നൈറ്റ് ആയിട്ട് കണക്ട് ചെയ്തു. അപ്പൊ അവരവരുടെ ക്രൈറ്റീരിയസ് ഒക്കെ പറഞ്ഞു തന്നെ നമുക്ക്. മെയിൻ അട്രാക്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മള് രജിസ്ട്രേഷൻ ഫീസ് ആയിട്ടുള്ള 4500 രൂപ അടച്ചുകൊണ്ടും ആ ഒരു 4500 രൂപ മാത്രം കൊണ്ട് നമുക്ക് ആ ഒരു 6 മാസത്തെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യായിരുന്നു എന്നാണ് ഒരു മെയിൻ അട്രാക്ഷൻ അവരുടെ ഇൻസ്റ്റിറ്റ്യൂഷന്റെ. അപ്പൊ എന്തുകൊണ്ടും ഞാൻ അതിന്റെ സാറ്റിസ്ഫൈഡ് ആയിരുന്നു. 4500 രൂപ കൊണ്ട് നമുക്ക് ആ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാം, പിന്നീട് നമുക്ക് ജോലി കിട്ടിയതിന് ശേഷം ബാക്കി ഫീസ് അടച്ചാൽ മതി എന്നതായിരുന്നു അവരുടെ ഒരു ക്രൈറ്റീരിയ. സോ നമ്മൾ അതിന് സാറ്റിസ്ഫൈഡ് ആയിരുന്നു. അങ്ങനെ നമ്മൾ ഇഗ്നൈറ്റില് ചേർന്നു. അവരുടെ ക്ലാസ്സുകളും ലൈവ് ക്ലാസ്സും ഒക്കെ നല്ല നല്ല എഫക്റ്റീവ് ക്ലാസ്സുകളായിരുന്നു. ലൈവ് ക്ലാസ്സുകളൊക്കെ നമുക്ക് ഇന്ററാക്ഷൻ ആയാലും എല്ലാം കാര്യങ്ങളും നമുക്ക് ഒരു ലൈവ് ക്ലാസ് എന്ന് പറയുമ്പോൾ അതിൻ്റെതായ പരിമിതികൾ ഉണ്ടെങ്കിൽ കൂടി, പക്ഷെ അതൊന്നും നമുക്ക് ഇവിടെ ഉണ്ടായിരുന്നില്ല. നമുക്ക് എല്ലാ കാര്യങ്ങളും അങ്ങോട്ട് ഇങ്ങോട്ട് ഡൗട്ട് ക്ലിയറൻസ് ആയാലും ഇന്ററാക്ഷൻസ് ആയാലും എക്സാം ആയാലും എല്ലാം നമുക്ക് ഒരു ക്ലാസ്സിൻ്റെതായ ഒരു രീതിയിലുള്ള ഒരു ഫോർമാറ്റിൽ തന്നെയായിരുന്നു അവർ കൊണ്ടുപോയിരുന്നത്. നമുക്ക് എന്ത് ഡൗട്ടിനെങ്കിലും ചോദിക്കാനുള്ള ഫെസിലിറ്റീസ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ക്ലാസ്സുകളുടെ ലൈവ് ക്ലാസ്സസ് കഴിഞ്ഞ് അതിൻ്റെതായ റെക്കോർഡ് ക്ലാസ്സസ് നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ നമുക്കിപ്പോ എന്തെങ്കിലും തിരക്കായുള്ള ക്ലാസ്സിൽ കയറാൻ പറ്റില്ലെങ്കിലും അതിന്റെ റെക്കോർഡ് ക്ലാസ് അവർ 24 hours തന്നെ നമുക്ക് അവരത് പോസ്റ്റ് ചെയ്യായിരുന്നു. പിന്നെ നമുക്ക് അവര് മെയിൻ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് സ്പോക്കൺ ഇംഗ്ലീഷിന്റെ ഒരു ക്ലാസ് കൂടി ഇതിന്റെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഫ്രീ ആയിരുന്നു തന്നെ ആ ക്ലാസ് കൂടി നമുക്ക് ഇതിന്റെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ക്ലാസ്സുകൾ നല്ല ഇൻട്രസ്റ്റിംഗ് ക്ലാസ്സുകളായിരുന്നു. പിന്നീട് നമുക്ക് അവര് നമുക്കൊരു പ്ലേസ്മെന്റ് അസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് അവർ നന്നായി ഹെൽപ്പ് ചെയ്തിട്ടിട്ട്, പിന്നെ അവരുടെ മെന്റേഴ്സ് ആയാലും നമുക്ക് എന്ത് ഡൗട്ട് വന്നാലും അവർ സ്റ്റുഡൻസ് സക്സസ് ടീമിനോട് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അവരത് അപ്പൊ തന്നെ ക്ലിയർ ചെയ്ത് തരുമായിരുന്നു. അവരെ എത്ര തിരക്കായാലും അവര് നമുക്കത് റിപ്ലൈ തന്നെ നമ്മളെങ്ങനെ ഡൗട്ട് ഉണ്ടെങ്കിൽ അത് നമുക്ക് ക്ലിയർ ചെയ്തായിരുന്നു, ഇൻവോൾവ് ചെയ്ത് തന്നിരുന്നു. അപ്പോ അങ്ങനെയൊക്കെ ആകുമ്പോ ഞാൻ ഇഗ്നൈറ്റ് നന്നായി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. എനിക്കൊരു ജോലി കിട്ടാനായാലും എന്ത് കാര്യത്തിനായാലും, ഇപ്പൊ നമുക്ക് ഇന്റേൺഷിപ്പിനായാലും നമുക്ക് ട്രെയിനിങ് സർട്ടിഫിക്കറ്റിനായാലും എല്ലാത്തിനും അവർ നമ്മളെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ അവര് ക്ലാസ്സുകളായാലും എല്ലാം നല്ല രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. വർക്ക് ചെയ്യുന്നവർക്കായാലും നമുക്ക് പിഗ്നൈറ്റില് നമുക്ക് പഠിക്കാൻ പറ്റും, ഡിപ്ലോമ ചെയ്യാൻ പറ്റും. കാരണം എന്താ വെച്ചാൽ അവരുടെ റെക്കോർഡ് ക്ലാസ്സുകൾ നല്ല എഫക്റ്റീവ് ക്ലാസ്സുകളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് അവരുടെ സ്റ്റഡി മെറ്റീരിയൽസ് ഇട്ട് തരും, അവര് റെക്കോർഡ് ക്ലാസ്സുകളുണ്ട്. പിന്നെ എന്ത് ഡൗട്ട് വന്നാലും ചോദിക്കാൻ വേണ്ടിയിട്ട് സ്റ്റുഡൻസ് സക്സസ് ടീം ഉണ്ട്. അപ്പൊ അവരൊക്കെ എന്റെ കരിയർ ബിൽഡ് ചെയ്യാൻ വേണ്ടി അവരെ നന്നായി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അടുത്തന്നെ കുറെ പേര് എനിക്ക് ജോലി കിട്ടുന്ന പറയുമ്പോൾ ഞാൻ തന്നെ കുറെ പേര് സജസ്റ്റ് ചെയ്യും പിഗ്നൈറ്റ് എന്തുകൊണ്ട് നല്ലതാണ്. കാരണം ഇത്രയും ക്രൈറ്റീരിയ വെച്ച് നോക്കുമ്പോൾ അവര് സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിലൊക്കെ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് ഫ്രീ ആയിട്ടാണ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അതും ഒരു ബെനിഫിറ്റ് ആണ് നമുക്ക്. അപ്പോ നമുക്ക് എന്തുകൊണ്ട് നമുക്ക് ഇഗ്നൈറ്റിൽ പഠിക്കുക എന്നുള്ളത് നല്ലൊരു ചോയ്സ് ആണ്. എന്റെ ചോയ്സ് നല്ലതായിരുന്നു. അപ്പോ ഇതൊക്കെയാണ് എന്റെ ഒരു എക്സ്പീരിയൻസ് വരുന്നത്. ഞാൻ എല്ലാവർക്കും പ്രിഫർ ചെയ്യും ഇഗ്നൈറ്റ് സ്കിൽ അക്കാഡമി തന്നെയാണ് ഞാൻ പ്രിഫർ ചെയ്യാൻ ഒരു കോഴ്സ് പഠിക്കുന്നുണ്ടെങ്കിൽ. ഇതൊക്കെയായിരുന്നു എന്റെ എക്സ്പീരിയൻസ്. ഞാൻ എന്തായാലും എനിക്ക് ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. എനിക്കിപ്പോഴും ജോലി കിട്ടിയത് എന്നെ ഹെൽപ്പ് ചെയ്ത് ഇഗ്നൈറ്റ് തന്നെയാണ്. ഞാൻ നല്ല സാറ്റിസ്ഫൈഡ് ആണ്. അപ്പൊ താങ്ക് യു.